അവനെ അങ്ങനെ വിട്ടാക്കിയിട്ടില്ലേ, അവനെ ഞാൻ പാടപ്പെട്ടു. ഈ വക്താരം കിട്ടോ, ഇതാ അത് കൊള്ളുകയില്ല. അവന് കുറച്ച് അഹങ്കാരമൊന്നുമില്ല. അവനെ ഞാൻ പാഠം പഠിപ്പിക്കുന്നു. പൗലോസ്യേട്ടന്റെ കൈ കൊടുത്തേച്ച് പോവാന്ന് വിചാരിച്ചാ. എന്നാൽ നീ തന്നെ വന്നല്ലോ. എന്നാ വെച്ചു ഇങ്ങോട്ടാ പോന്നെ. ഞാനും ഇവനും ഇവിടെ അങ്ങ് പോവുക. എവിടെ പോവാന്ന് ചോദിച്ചേ? നിന്നാണ് ഗോപി, ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിലേക്കാ പോകുന്നു. ആഹാ, അമ്മ പറഞ്ഞു പറഞ്ഞ് കളി കാര്യമാക്കിയോ? പിന്നെ നീ എന്താ വിചാരിച്ചു? ഞാനും അമ്മയുടെ കൂടെ പോവുക. രണ്ടും വീട്ടിനകത്ത് കയറാനേ പറഞ്ഞേ. സാധ്യമല്ല. നീ ഒരു കല്യാണം കഴിച്ച് മാനം മര്യാദയായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നതുവരെ ഞാൻ ഇതിനകത്തേക്ക് കാലു കുത്തുകയില്ല. അമ്മ ഇങ്ങനെ വാശി പിടിച്ചിട്ട് ആവശ്യമില്ല. ഇത് വാശി തന്നെയാ, നീ മാറി തരാൻ പോട്ടെ. വീട്ടിനകത്തോട് പറയണേ പറഞ്ഞേ. സാധ്യമല്ല. നിന്നാണ് ഗോപി, ഞാൻ കയറി തരാം. എന്നാ ഞാനൊരു വാശി പിടിച്ചു. നീ എന്തോ ചെയ്യും? ഞാൻ ഒരു കല്യാണം കൊണ്ട് കഴിക്കും. നീ പറയുന്ന അമ്മയ്ക്ക് വിശ്വസിക്കാൻ പോടാ മോനെ. അമ്മയ്ക്ക് വേണമെങ്കിൽ വിശ്വസി. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്താ കഴിക്കുന്നത്? പൗലോസ് ചേട്ടാ, നിങ്ങളൊരു വിവരം പറഞ്ഞോ. എന്ത് വിവര? എന്താ എന്താ? അതിനിടെ മുമ്പ് വെച്ച് തന്നെ എനിക്ക് പറയണം. എന്നാ വേ ഒന്ന് പറഞ്ഞ് തലയ്ക്ക്. ചേട്ടൻ കല്യാണം കഴിക്കുമ്പോ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, കാക്ക മലർന്ന് പറക്കും എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇപ്പൊ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചോ? ആ ഉദിച്ചു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. നേരാണോ? ഈ കാര്യത്തിൽ ഇവൻ കള്ളം പറയോ? പെണ്ണേതാ? അതെനിക്കറിയില്ല. നിനക്കൊരു നോട്ടം ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ. പൊടി ഉടന്ന്. തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. എന്തരക്കു? നമ്മുടെ വിവാഹം. ഗോപിച്ചേട്ടൻ എന്റെ വഴി മുടക്കി നിൽപ്പല്ലായിരുന്നു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. അതെ. അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്. ചേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചിട്ട് പറയാമെന്ന് കരുതിയിരുന്നതാണ്. ആരാണ്? ദേവു. വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവനിശ്ചയം. ആര് ആര് എപ്പോൾ, അദ്ദേഹമാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് വിധിച്ചത് ശശിയ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണോ മോളെ? കല്യാണം കഴിഞ്ഞ് ശശി നിന്നെ ഇവിടുന്ന് എല്ലാം കൂട്ടിക്കൊണ്ട് പോകും. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്റെ കൂടെ സുഖമായി ജീവിക്കണം.
ഞാൻ തന്നെ കൂടെ വന്ന് എല്ലാം മംഗളമായിട്ട് നടത്തി തരുന്നുണ്ട്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആ ഒന്നും പറയണ്ട, അതാണ് ശരി. ഞാൻ എല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവൾ എതിരൊന്നും പറഞ്ഞിട്ടില്ല. അവൾ താനെ ഒരുങ്ങി പുറപ്പെട്ട് നിന്റെ കൂടെ വരും. അതുവരെ നീ നിർബന്ധിക്കാനോ ബഹളം വെക്കാനോ ഒന്നും പോകണ്ട. ശരി. എന്താ ചേച്ചി ഇത്? ഞാൻ പോകുകയാണ് ദേവോ. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്റെ മനസ്സിന്റെ വഴിക്ക് എന്റെ ജീവിതം പോവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ഞാനിനി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാണ് ദേവു. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്നറിയാമോ? എന്തിനാണ്? ഗോപിച്ചേട്ടൻ ചേച്ചിയെ ഉടനെ കാണുമെന്ന് പറഞ്ഞു. എന്നെയോ? അതെ. എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇത് ഇതെങ്ങനെ ഇവിടെ വന്നു? ശശി എന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. ഇത് തിരിച്ചു തരാൻ വേണ്ടിയാണോ വിളിച്ചത്? അതെ. നിൽക്കൂ. ഈ ചിത്രം വരച്ചു തീർന്നില്ലല്ലോ, അത് പൂർണ്ണമാക്കിക്കോളൂ. അത്ഭുതം തോന്നുന്നു അല്ലേ? എനിക്കിത് വിശ്വസിക്കാമോ ചേട്ടാ? തീർച്ചയായും. ഗോപിച്ചേട്ടൻ എന്താണ് ആലോചിക്കുന്നത്? എന്താ ചോദിച്ചത്? എന്താണ് ആലോചിക്കുന്നതെന്ന്. ഇനി എന്താ ആലോചിക്കാനിരിക്കുന്നു? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ഇല്ല ചേട്ടാ, ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും. ഇനി നമ്മുടെ വിവാഹം. വിജയ്ക്ക് ധൃതിയുണ്ടോ? ധൃതി കൊണ്ടല്ല ചേട്ടാ, അച്ഛൻ പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ആ ശശിചേട്ടൻ വന്നിരിക്കുന്നത്. എന്റെ അനുവാദം ഇല്ലാതെ നിന്നെ ഈ കുട്ടനായിട്ടൊന്നും ആരും കൊണ്ടുപോകില്ല.